ശ്രീനാരായണ ഗുരുദേവനെ കുട്ടിക്കാലത്ത് എല്ലാവരും കൊച്ചു എന്നാണ് വിളിച്ചിരുന്നത് കൊച്ചുനാണു കുട്ടിക്കാലം മുതൽ തന്നെ പ്രകൃതിയോടും പ്രകൃതിയിലെ സഹജീവികളോടും വലിയ സ്നേഹം പുലർത്തിയിരുന്നു ഒരിക്കൽ കൊച്ചു നാണു അവൻ്റെ കൊച്ചമ്മാവനുമൊത്ത് വീട്ടുവളപ്പിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കൂടെ അയൽപക്കത്തുള്ള കുസൃതി കുട്ടന്മാരും ഉണ്ടായിരുന്നു ഇതിനിടയിൽ എവിടെ നിന്നോ ഒരു അണ്ണാറക്കണ്ണൻ വഴിതെട്ടി അവരുടെ മുന്നിലെത്തി കുട്ടികളെല്ലാം അതിൻ്റെ പിന്നാലെ ഓട്ടമായി അയ്യോ അതിനെ ഒന്നും ചെയ്യണ്ട അതങ്ങ് പൊയ്ക്കൊള്ളട്ടെ കൊച്ചു നാണു എല്ലാവരുമായി അപേക്ഷിച്ചു പക്ഷേ അവരാരും കൊച്ചുനാണുവിന്റെ അപേക്ഷ കേട്ടില്ല കൊച്ചമ്മാവനും കുട്ടികൾക്കും അതിനെ പിടികൂടണമെന്ന വാശിയായിരുന്നു ഒടുവിൽ കൊച്ചമ്മാവൻ അണ്ണാനെ പിടികൂടി കാലിൽ ചരട് കെട്ടി അതിനെ മുറ്റത്തുള്ള ഒരു ചാമ്പമരത്തിൽ കെട്ടിയിട്ടു പാവം അണ്ണാൻ ഉച്ചത്തിൽ ചിൽ ചിൽ എന്ന് ചിലച്ചു വട്ടം ചുറ്റാൻ തുടങ്ങി അതിൻ്റെ സങ്കടം കൊച്ചു നാണുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല കൊച്ചമ്മാവ ഈ അണ്ണാൻ ഒരു പാവമാണ് അതിനെ എനിക്ക് തന്നേക്ക് കൊച്ചുനാണു കൈകൾ നീട്ടി കുട്ടിയുടെ താൽപ്പര്യം കണ്ട് കൊച്ചമ്മാവൻ അതിനെ കൊച്ചുനാണുവിൻ്റെ കയ്യിൽ കൊടുത്തു ഇപ്പോൾ ശരിക്കും ഞാനിതിൻ്റെ അവകാശിയല്ലേ കൊച്ചുനാണു ചോദിച്ചു അതിനെന്താ സംശയം ഞാൻ കൊച്ചുനാണുവിന് സമ്മാനിച്ചതല്ലേ കൊച്ചമ്മാവൻ ചിരിച്ചു അപ്പോൾ ഇതിനെ എനിക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാമല്ലോ അല്ലേ കൊച്ചുനാണു ചോദിച്ചു ഓഹോ നിന്റെ ഇഷ്ടം പോലെ കൊല്ലുകയോ തിന്നുകയോ ചെയ്യേ കൊച്ചമ്മാവൻ അനുവാദം നൽകി ശരി ഞാൻ ഇതിനെ കെട്ടഴിച്ചു വിടുന്നു ഇവൻ പോയി അച്ഛനമ്മമാരോടൊപ്പം കളിക്കട്ടെ കൊച്ചുനാണു കണ്ണനെ കെട്ടഴിച്ചു വിട്ടു പൂവാലുയർത്തി ചിലച്ചു കൊണ്ട് അത് തൊട്ടപ്പുറത്തുള്ള കരിമ്പനയിലേക്ക് കയറിപ്പോയി ഒരു കുഞ്ഞു ജീവിക്ക് പോലും അതിൻ്റേതായ വിലയുണ്ടെന്നും അതിനും ഈ ലോകത്തിൽ നമ്മെപ്പോലെ സ്വാതന്ത്ര്യമുണ്ടെന്നും കുട്ടിക്കാലം മുതൽ തന്നെ ഗുരുദേവൻ വിശ്വസിച്ചിരുന്നു